Hi friends, welcome to the travel and birds in the video. Now, in this video, we will talk about the end of the video. Reply video. We will talk about the lovebirds. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എഗ്സ് ഹാച്ച് ആവാത്തതിനുള്ള കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡ്സിൻ്റെ ഏജാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് ഒരു വർഷമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബേർഡ്സിനെ വാങ്ങിച്ചിട്ട് അപ്പോൾ അവരുടെ കേസിൽ ഏജ് ഒരു പ്രശ്നമല്ല നോർമലി ബേർഡ്സ് ബ്രീഡിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 6 മാസമെങ്കിലും പ്രായമായ ബേർഡ്സിനെ നമുക്ക് ബ്രീഡിങ്ങിനിടാൻ പാടുള്ളൂ അപ്പോൾ അല്ലാതെ അല്ലെങ്കിൽ അവരിടുന്ന എഗ്ഗുകളൊന്നും ഹാച്ച് ആവാനുള്ളൊരു ചാൻസ് കുറവാണ് അപ്പോൾ ബേർഡ്സിൻ്റെ ഏജ് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇവരുടെ റീസൺ അതല്ല കാരണം ഒരു ഒരു വർഷമായിട്ട് ബേർഡ്സിനെ വാങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബേർഡ്സിൻ്റെ ഏജ് എല്ലാം ഓക്കെ ആണെങ്കിലും എന്നിട്ടും എഗ് വിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മെയ്റ്റിങ് കറക്റ്റായി നടക്കാനായിട്ടാണ് അപ്പോൾ ബേർഡ്സിൻ്റെ മെയ്റ്റിങ് കറക്റ്റാവാത്തത് ഒന്നെങ്കിൽ നിങ്ങളുടെ കേജിൻ്റെതനുസരിച്ചിരിക്കും അപ്പോൾ ഇതൊരു കോളനി കേജസിലാണ് നിങ്ങൾ ബേർഡ്സിനെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ മെയ്റ്റിങ് ചില സമയങ്ങളിൽ ശരിയാവാൻ ചാൻസ് ഇല്ല കാരണം ബേർഡ്സ് മെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് കിളികളൊക്കെ വന്നിട്ട് ചിലപ്പോൾ ശല്യം ചെയ്യും അപ്പോൾ അത്തരത്തിൽ ആകുമ്പോൾ മെയ്റ്റിങ് കറക്റ്റ് ആവില്ല ഇനിയിപ്പോൾ നിങ്ങൾ കോളനി കേജ് അല്ല സിംഗിൾ കേജിലാണ് ബേർഡ്സിനെ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കേജിൻ്റെ അകത്ത് പെറച്ചെല്ലാം വെച്ച് കൊടുക്കും അപ്പോൾ ഇങ്ങനെ കമ്പുകൾ വെച്ച് കൊടുക്കുമ്പോൾ അതെപ്പോഴും നല്ല ബലത്തിൽ വേണം വെച്ച് കൊടുക്കാൻ അപ്പോൾ കിളികൾ വന്നിട്ട് മെയ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ മിക്കവാറും ഈ കമ്പുകളിലേക്ക് ഇരുന്നിട്ടായിരിക്കും അപ്പോൾ ഇതിന് ഒരു ഇളക്കം സംഭവിക്കാനൊന്നും പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മെയ്റ്റിങ് കറക്റ്റ് ആവാതിരിക്കുക അല്ലെങ്കിൽ ഇടുന്ന എഗ്ഗുകൾ ഫെർട്ടൈൽ ആവാതെയൊക്കെ വരാറുണ്ട് ഇനി അടുത്തൊരു റീസൺ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേർഡ്സിന് കൊടുക്കുന്ന ഫുഡിൻ്റെ ഇതനുസരിച്ചിരിക്കും അപ്പോൾ സ്പ്രൗട്ട്സ് അങ്ങനെയുള്ള കുറച്ച് മുളപ്പിച്ച ധാന്യങ്ങളും പയർ വർഗ്ഗങ്ങളൊക്കെ ഇലകളും എല്ലാം നിങ്ങൾ ബേർഡ്സിന് കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബേർഡ്സിന് നന്നായിട്ട് എഗ്ഗ് ചെയ്യാൻ മാത്രമല്ല എഗ്ഗ് ചെയ്യുകയും ചെയ്യും ആ ഇടുന്ന എഗ്ഗുകളൊക്കെ ഫെർട്ടൈൽ ആവാനുള്ള കൂടുതൽ ചാൻസും ഉണ്ട് അതിന് കൂടുതലും നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ടോണിക്കുകളും ബേർഡ്സിന് വൈറ്റമിൻ മൾട്ടി വൈറ്റമിൻ ടോണിക്കുകളെല്ലാം കിട്ടും അപ്പോൾ അതും ബേർഡ്സിൻ്റെ ഫുഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെയോ എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് ബേർഡ്സിന് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേർഡ്സിന് വെച്ച് കൊടുക്കുന്ന കലങ്ങളും അല്ലെങ്കിൽ ബ്രീഡിംഗ് ബോക്സുകൾ അതെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു കലങ്ങളോ ബ്രീഡിംഗ് ബോക്സുകളോ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കലങ്ങളെല്ലാം വലിപ്പമുള്ളത് വെച്ച് കൊടുക്കാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം ചില ബേർഡ്സ് മെയിലും ഫീമെയിലും രണ്ടുപേരും കൂടി അടയിരുന്നിട്ടായിരിക്കും ഇൻക്യുബേറ്റ് ചെയ്തിട്ടായിരിക്കും എഗ്ഗുകൾ വിരിക്കുക അപ്പോൾ രണ്ട് ബേർഡ്സിൻ്റെയും കൂടെ ചൂട് കിട്ടുമ്പോൾ എഗ്ഗുകളൊക്കെ കൂടുതലായിട്ടും വിരിയാൻ ചാൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ബേർഡ്സിനുള്ള ടോണിക്കും മൾട്ടി വിറ്റമിൻസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഏറ്റവും നല്ലൊരു മൾട്ടി വിറ്റമിൻ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് പോലെ നമുക്ക് ബേർഡ്സിന് കൊടുക്കാൻ പറ്റുന്നത് ഇവിയോൺ 400 എന്ന് പറഞ്ഞ ടാബ്ലറ്റാണ് അത് വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ തന്നെ ഉണ്ട് ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ പോയി കാണുക അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മൾ ബേർഡ്സിൻ്റെ ഫുഡിനൂടെ വെച്ച് കൊടുത്താലും അവരിടുന്ന എഗ്ഗുകളെല്ലാം ഹാച്ച് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഫെർട്ടൈൽ ആവാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓക്കെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അഥവാ അതായത് ബേർഡ്സിൻ്റെ ഏജ് ഓക്കെയാണ് കേജിൻ്റെ അകത്ത് വെച്ചേക്കുന്ന പെർച്ചേസെല്ലാം ഓക്കെയാണ് ബേർഡ്സിന് നിങ്ങൾ വൈറ്റമിൻ ടാബ്ലറ്റ്സും കാര്യങ്ങളും വൈറ്റമിൻ ടോണിക്കുകളെല്ലാം നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നിട്ടും ബേർഡ്സ് ഇടുന്ന എഗ്ഗ് ഹാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേർഡ്സിൻ്റെ ഇൻക്യുബേഷൻ പീരീഡിൽ ഒരിക്കലും ബേർഡ്സിനെ ശല്യപ്പെടുത്താൻ പാടില്ല അതായത് ബേർഡ് ഇൻക്യുബേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരുടെ കലങ്ങളിലോ അല്ലെങ്കിൽ ബ്രീഡിംഗ് ബോക്സിലോ ചെന്നത് എത്തി നോക്കാനോ അല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്താനൊന്നും പാടില്ല അപ്പോൾ അത്തരത്തിൽ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് എഗ്ഗുകൾക്കൊന്നും ചൂട് കിട്ടാതെ അതൊന്നും ഹാച്ച് ആവാനുള്ള ചാൻസ് കുറയും
എഗ്ഗുകൾ കറക്റ്റായിട്ട് ചൂട് കിട്ടിയാലും ചൂടും ഈർപ്പവും കിട്ടിയാൽ മാത്രമേ അത് ഹാച്ച് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ അതിന് ശല്യമായിട്ട് മിക്കവാറും ബേർഡ്സ് ആ എഗ്ഗിൽ കറക്റ്റായിട്ട് ഇരിക്കില്ല, അടി ഇരിക്കാനുള്ള ചാൻസ് കുറയും. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയൊക്കെ ചെയ്താലും ബേർഡ്സ് ഇടുന്ന എഗ്ഗുകളൊന്നും ഹാച്ചായി വരില്ല. നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, എന്നിട്ടും നിങ്ങളുടെ ബേർഡ്സ് ഇടുന്ന എഗ്ഗ് ഹാച്ചാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെയറിനെ പൊട്ടിക്കുക, അതായത് പെയറിനെ മാറ്റുക. നിങ്ങൾ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ബേർഡിനെ മാറ്റി നോക്കുക. ഏതെങ്കിലും ഒരു ബേർഡിനായിരിക്കും പ്രശ്നമുള്ളത്, അപ്പോൾ ആ ഒരു ബേർഡിനെ മാറ്റി പുതിയൊരു പെയർ സെറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നീട് അതിടുന്ന എഗ്സ് ഹാച്ചാവും, ഒരു കാരണവശാലും ഹാച്ചാവാതിരിക്കില്ല. ഇടുന്ന എഗ്ഗുകൾ എന്തുകൊണ്ടാണ് ഹാച്ചാവാത്തതെന്നുള്ള കാരണങ്ങൾ അതിൻ്റെ സൊല്യൂഷൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വീണ്ടും നിങ്ങൾ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുക, എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും, എഗ്ഗുകളെല്ലാം ഹാച്ചാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.